ജോനാസ് കുര്യന്റെ സംവിധാനത്തിൽ 2015 പുറത്തിറങ്ങിയ ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് ഡെസെറിട്ടോ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് നിയമവിരുദ്ധമായി ഒളിച്ചു കടക്കാൻ ശ്രമിക്കുന്ന കുറച്ചു പേരെയാണ്. ഒരു പ്രശ്നവും കൂടാതെ അമേരിക്കയിൽ എത്താൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ പേടിയോടെ അവർ ആ വണ്ടിയിൽ ഇരിക്കുകയാണ്. ഇതിനിടെ നായകന്റെ ബാഗിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. അവന്റെ ബാഗിലിരുന്ന ടെഡി ബിയർ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് എല്ലാവരും അവനെ നോക്കുന്നു. ഇതെന്റെ മകൻ തന്നതാണെന്നും ഇത് എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നും അവൻ അവരോട് പറയുന്നു. ഇതിനിടെ പെട്ടെന്ന് അവർ പോയിക്കൊണ്ടിരുന്ന വണ്ടി ഓഫ് ആകുന്നു. ഇതോടെ അവരെ കൊണ്ടുപോയവർ വണ്ടിയിൽ നിന്നും ഇറങ്ങുകയും വണ്ടിയുടെ എഞ്ചിൻ ചെക്ക് ചെയ്യുകയും ചെയ്യുന്നു. പുറകിലിരിക്കുന്നവരുടെ കൂട്ടത്തിൽ മെക്കാനിക്ക് വല്ലതുമുണ്ടോ എന്ന് നോക്കാൻ അയാൾ തന്റെ സഹായിയോട് പറയുന്നു. അയാൾ ചെന്ന് ചോദിക്കുമ്പോൾ നായകൻ മെക്കാനിക്കാണെന്ന് പറയുകയും അവനോട് ഇറങ്ങി വരാൻ അയാൾ പറയുകയും ചെയ്യുന്നു. അങ്ങനെ നായകൻ വണ്ടി ചെക്ക് ചെയ്യുകയും വണ്ടിയുടെ ബ്രഷ് കേടായതാണെന്നും ഇത് ശരിയാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നും ഇത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നും അവൻ പറയുന്നു. അതോടെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അയാൾ തന്റെ അസിസ്റ്റന്റിനോട് സംസാരിക്കുന്നു. ഇവിടെ നമുക്ക് ആരുടെയും സഹായം കിട്ടില്ലെന്നും ഇവരെ എല്ലാം അമേരിക്കയിലേക്ക് നടത്തിക്കൊണ്ട് പോകേണ്ടി വരുമെന്നും അത് നീ ചെയ്യണമെന്നും അയാൾ അസിസ്റ്റന്റിനോട് പറയുന്നു. അതല്ലാതെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലെന്നും അയാൾ പറയുന്നു. അങ്ങനെ അയാൾ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് എല്ലാവരും ഇറങ്ങാൻ പറയുകയും വണ്ടി കേടായതിനാൽ നമുക്ക് നടന്നു പോകേണ്ടി വരുമെന്നും അയാൾ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും വണ്ടിയിൽ നിന്നും ഇറങ്ങി അയാളോടൊപ്പം ആ മരുഭൂമിയിലൂടെ നടക്കാൻ തുടങ്ങുന്നു. ഈ സമയം ആ മരുഭൂമിയിലൂടെ ഒരു താടിക്കാരൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതായി കാണിക്കുന്നു. അയാളോടൊപ്പം വണ്ടിയിൽ ഒരു പട്ടിയുമുണ്ട്. അങ്ങനെ അവർ നടന്ന് നടന്ന് അമേരിക്കയുടെ അതിർത്തിയിലെത്തുന്നു. ഇതോടെ അവരെ കൊണ്ടുപോകുന്നവൻ അവരുടെ നേർക്ക് തിരിയുകയും ഇനി മുതൽ എല്ലാവരും നന്നായി സൂക്ഷിക്കണമെന്നും എന്തെങ്കിലും കാണുകയോ വല്ല ശബ്ദം കേൾക്കുകയോ ചെയ്താൽ അപ്പോൾ തന്നെ എവിടെയെങ്കിലും ഒളിച്ചോളണമെന്നും അയാൾ പറയുന്നു. ശേഷം അവരോട് ആ കമ്പിവേലി കടക്കാൻ പറയുകയും അവർ ഓരോരുത്തരായി അപ്പുറത്ത് കടക്കുകയും ചെയ്യുന്നു. ഈ സമയം താടിക്കാരൻ അതിനടുത്തുകൂടി നടന്നു വരികയാണ്. ഇതിനിടയിൽ അയാൾ ഒരു മുയലിനെ കാണുകയും അതിനെ വെടിവെക്കുകയും ചെയ്യുന്നു. ആ വെടിവെച്ച അവർ കേൾക്കുകയും അവരെല്ലാവരും ഓടി പല സ്ഥലങ്ങളിലായി ഒളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കുറച്ചുനേരം ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയും പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം അവർ വീണ്ടും അവിടെ നിന്നും യാത്ര തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അവർ വീണ്ടും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ തന്റെ കൂടെയുള്ളവന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നായകന് മനസ്സിലാകുന്നു. ആ കൂട്ടത്തിൽ കുറച്ചുപേർ വേഗത്തിൽ നടന്നു പോവുകയാണ്. എന്നാൽ നായകനും കൂടെയുള്ള കുറച്ചുപേരും നടക്കാൻ അല്പം പിറകോട്ടാണ്. നമുക്ക് അവരോടൊപ്പം എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓടുമെങ്കിലും നായകന്റെ കൂടെയുള്ളവന് ഓടാൻ കഴിയുന്നില്ല. അങ്ങനെ നായകൻ അവനെയും പിടിച്ച് അവരോടൊപ്പം നടക്കാൻ ശ്രമിക്കുന്നു. അല്പസമയം കഴിയുമ്പോൾ നായകനും കൂടെയുള്ളവരും മുന്നിൽ പോകുന്നവരെക്കാൾ ഒരുപാട് പിന്നിലായി പോകുന്നു. ഇതോടെ അവർ മുന്നിലുള്ള ടീമിനെ ഉറക്കെ വിളിക്കുന്നു. എന്നാൽ അവരെ കൊണ്ടുപോകുന്നവൻ ഇതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ അവിടെ നിന്ന് വിളിക്കുന്നുണ്ടെന്ന് കൂടെയുള്ളവർ പറയുമെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് നടക്കാൻ അയാൾ അവനോട് പറയുന്നു. ഇനി വിളിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാകുന്ന അവർ അവിടെ തളർന്ന് ഇരിക്കുന്നു. ഇതിനിടെ നായകന്റെ കൂടെയുള്ളവൻ ഒരു കാഴ്ച കാണുകയും അവരോടെല്ലാം ഒളിക്കാൻ പറയുകയും ചെയ്യുന്നു. അവർ നോക്കുമ്പോൾ മുന്നിലെ ടീം നടന്നു പോകുന്ന ഗ്രൗണ്ടിലേക്ക് ഒരു വണ്ടി വരുന്നതായി കാണുന്നു. ആ വണ്ടിയിൽ ആദ്യം കാണിച്ച താടിക്കാരനാണ് ഉള്ളത്. അയാൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടക്കുന്നതിനിടെ ആ ഗ്രൗണ്ടിലൂടെ കുറച്ചുപേർ നടന്നു പോകുന്നതായി കാണുന്നു. അയാൾ കുറച്ചുനേരം നോക്കിയ ശേഷം വണ്ടിയുടെ അടുത്തേക്ക് നടക്കുന്നു. ഇതെല്ലാം മുകളിൽ നിന്ന് നായകനും കൂടെയുള്ളവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ നേരെ വണ്ടിയിൽ ചെന്ന് തന്റെ സ്നൈപ്പർ എടുക്കുകയും ശേഷം തൊട്ടടുത്ത ചെറിയ ഒരു കുന്നിൻ മുകളിൽ കയറി അവരെ ലക്ഷ്യമാക്കി ഇരിക്കുകയും ചെയ്യുന്നു. അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാകാതെ നായകനും കൂട്ടരും സംശയത്തോടെ ഇരിക്കുകയാണ്. ഗ്രൗണ്ടിലുള്ളവർ മറ്റാരെയും ശ്രദ്ധിക്കാതെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ കൂടെയുള്ളവർ അയാളെ നോക്കുന്നു. ഉടൻ അടുത്തയാളും വെടിയേറ്റ് വീഴുന്നു. ഇതോടെ തങ്ങളെ ആരോ വെടിവെക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ ചിതറി ഓടാൻ തുടങ്ങുന്നു. എന്നാൽ താടിക്കാരൻ അവരെ ഓരോരുത്തരെയായി വെടിവെച്ച് കൊല്ലുന്നു. അവർ എങ്ങനെയെങ്കിലും ആ ഗ്രൗണ്ടിൽ നിന്നും ഒളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരെല്ലാം ആ ഗ്രൗണ്ടിൽ നിന്നും പുറത്തു കടക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ അവരെ ഓരോരുത്തരെയായി എല്ലാവരെയും വെടിവെച്ച് കൊല്ലുന്നു. ഇതെല്ലാം കണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് നായകൻ കൂടെയുള്ളവനോട് ചോദിക്കുന്നു. എന്നാൽ അവൻ ഒന്നും പറയാതെ ഓടുകയും ഇത് കണ്ട് നായകന്റെ കൂടെയുള്ളവൾ നമുക്കും അവനോടൊപ്പം പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവന്റെ പുറകെ ഓടാൻ തുടങ്ങുന്നു. ഈ സമയം താടിക്കാരൻ വണ്ടിയിലേക്ക് വരികയും തോക്ക് വണ്ടിയിൽ വെച്ച ശേഷം വണ്ടിയുടെ അകത്ത് കയറുകയും ചെയ്യുന്നു. ശേഷം അയാൾ ബിയർ എടുത്ത് കുടിക്കുകയും അവരെ എല്ലാം കൊന്നതോർത്ത് വളരെയേറെ സന്തോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയം അയാളുടെ പട്ടി പുറത്തുനിന്ന് കുരയ്ക്കുന്നത് കേട്ട് അയാൾ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി നോക്കുന്നു. അവിടെ അയാൾ നായകനെയും കൂടെയുള്ളവരെയും കാണുകയും അവരെ വെടിവെക്കാനായി തോക്കെടുക്കുകയും ചെയ്യുമെങ്കിലും അയാൾക്ക് അവരെ വെടിവെക്കാൻ കഴിയുന്നില്ല. നമുക്ക് അവരെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തന്റെ പട്ടിയെയും കൊണ്ട് വണ്ടിയിൽ കയറുകയും ശേഷം
ശേഷം അവർ പോയ സ്ഥലം ലക്ഷ്യമാക്കി അയാൾ പോവുകയും ചെയ്യുന്നു. ഈ സമയം നായകനും കൂടെയുള്ളവരും ആദ്യം പോയവന്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അയാൾ അവിടേക്ക് വരികയും വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ശേഷം തന്റെ നായയോട് അവരെ കണ്ടുപിടിക്കാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ പട്ടി അവരെ അന്വേഷിച്ചു പോകുന്നു. ഈ സമയം നായകനും കൂടെയുള്ളവരും അയാളിൽ നിന്നും രക്ഷപ്പെടാനായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവൻ നോക്കുമ്പോൾ അവരുടെ പിറകെ അയാളുടെ പട്ടി വരുന്നതായി അവർ കാണുന്നു. ഇതോടെ അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടെ അതിലൊരാളുടെ ബാഗ് തറയിൽ വീഴുകയും അയാൾ അതെടുക്കാനായി നിൽക്കുകയും ചെയ്യുന്നു. ബാഗ് എടുത്ത ശേഷം ഓടുമെങ്കിലും അയാളുടെ വേഗത കുറയുകയും അയാൾ പിന്നിലായി പോവുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് പട്ടി അയാളുടെ കൂടെ ഓടി വരികയും അയാളുടെ അടുത്തെത്തി അയാളെ ആക്രമിക്കുകയും ചെയ്യുന്നു. പെൺകുട്ടിയുടെ കൂടെ വന്ന ആളായതിനാൽ അവൾ അയാളെ സഹായിക്കാൻ ശ്രമിക്കുമെങ്കിലും അവനെ നോക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നായകൻ അവളെയും കൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഈ സമയം കൊണ്ട് പട്ടി അയാളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. ഇത് താടിക്കാരൻ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശേഷം പട്ടി വീണ്ടും മറ്റുള്ളവരെ ആക്രമിക്കാനായി അവരുടെ നേർക്ക് ഓടുന്നു. അങ്ങനെ അവർ ഓടിയോടി ഒരു പാറക്കൂട്ടത്തിന്റെ അടുത്തെത്തുകയും അതിനടുത്തുള്ള ഒരു മരത്തിലൂടെ അവർ ഓരോരുത്തരായി മുകളിലേക്ക് കയറുകയും ചെയ്യുന്നു. ഈ സമയം പട്ടി ഓടി അവരുടെ അടുത്തെത്തുകയും നായകൻ ഏറ്റവും പിറകിലാവുകയും ചെയ്യുന്നു. പട്ടി അവരുടെ അടുത്തെത്തുമെങ്കിലും അത് നായകനെ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ആ മരത്തിൽ പിടിച്ച് മുകളിൽ കയറുന്നു. അങ്ങനെ അവർ ആ പാറയുടെ മുകളിലൂടെ നടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ താടിക്കാരൻ തൊട്ടടുത്തുള്ള വലിയ ഒരു പാറയുടെ അടുത്തെത്തുകയും അതിന് മുകളിലേക്ക് പിടിച്ചു കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ ആ വലിയ പാറയുടെ മുകളിൽ ഇരുന്ന് അവർ എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ പാറയുടെ മുകളിലൂടെ നടന്ന് ഒരു സ്ഥലത്ത് എത്തുകയും അവിടെ വഴി തീരുകയും ചെയ്യുന്നു. ഇതോടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ അവർ നിൽക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അവർ പരസ്പരം ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു. ഉടൻ അവരുടെ കൂടെയുള്ളവൻ മുന്നിലുള്ള പാറയിലേക്ക് എടുത്തു ചാടുന്നു. ഇത് കണ്ട് അവർ ഓരോരുത്തരായി ആ പാറയിലേക്ക് രണ്ടും കൽപ്പിച്ച് ചാടാൻ തുടങ്ങുന്നു. എന്നാൽ അവരുടെ കൂടെയുള്ള തടിയുള്ളവൻ ചാടാൻ മടിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം അയാളുടെ പട്ടി അവിടേക്ക് വരുന്നത് അവൻ കാണുന്നു. ഇതോടെ അവൻ രണ്ടും കൽപ്പിച്ച് എടുത്തു ചാടുന്നു. എന്നാൽ അവന് മുകളിലേക്ക് കയറാൻ കഴിയാതെ നിൽക്കുകയാണ്. ഇത് അപ്പുറത്തുള്ള പാറയിലിരുന്ന് താടിക്കാരൻ കാണുകയും അയാൾ അവർക്ക് നേരെ ഉന്നം പിടിക്കുകയും ചെയ്യുന്നു. നായകൻ അവനെ സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമെങ്കിലും ഉടൻ അവൻ അയാളുടെ വെടിയേറ്റ് താഴേക്ക് വീഴുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അവൻ നോക്കുമെങ്കിലും ഉടൻ അടുത്ത വെടിയുണ്ട അവന് നേർക്ക് വരുന്നു. ഇതോടെ തൊട്ടടുത്ത് അയാളുണ്ടെന്ന് മനസ്സിലാക്കിയ അവൻ താഴേക്കിറങ്ങി അയാളുടെ കയ്യിൽ നിന്നും ഒളിക്കുകയും ഇതോടെ അയാൾക്ക് അവനെ വെടിവെക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. ഇതോടെ അയാൾ തന്റെ പട്ടിയെ വിളിക്കുകയും ശേഷം അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. ഈ സമയം നായകന്റെ കൂടെയുള്ളവൻ അവരോട് ഒന്നും പറയാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നായകൻ അവന്റെ കൂടെ ഓടിച്ചെന്ന് അവനെ പിടിച്ചു നിർത്തുകയും നീ എങ്ങോട്ടാണ് പോകുന്നതെന്നും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നും അവനോട് ചോദിക്കുന്നു. നമുക്കിനി ഒന്നും ചെയ്യാനില്ലെന്നും എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടെങ്കിലേ പറ്റുള്ളൂ എന്നും അവൻ അവരോട് പറയുന്നു. അതിന് നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റുള്ളൂ എന്നും നമ്മളെപ്പോഴും ഒരുമിച്ചായിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നായകൻ അവനെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. ഈ സമയം താടിക്കാരൻ അവിടേക്ക് വരികയും തന്റെ കയ്യിലുള്ള മാപ്പ് എടുത്ത ശേഷം അവർ എങ്ങോട്ടാണ് പോകാൻ സാധ്യതയുള്ളതെന്ന് നോക്കുകയും ചെയ്യുന്നു. വഴിയെല്ലാം നോക്കി ക്ലിയർ ചെയ്ത ശേഷം അയാൾ തന്റെ നായിയെ അവിടേക്ക് പറഞ്ഞു വിടുന്നു. ഈ സമയം അവർ ആ പാറയിടുക്കിന്റെ ഇടയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ അയാളുടെ പട്ടി തങ്ങളുടെ എതിരെ വരുന്നത് അവർ കാണുന്നു. ഉടൻ അവർ ആ പാറക്കൂട്ടത്തിന്റെ മുകളിലേക്ക് പിടിച്ചു കയറുകയും ആ പട്ടിയും അവരുടെ കൂടെ കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ മുകളിൽ കയറുന്നതോടെ പട്ടിക്ക് കൂടെ വരാൻ കഴിയുന്നില്ല. ഇതോടെ അത് അവിടെ നിന്നും കുരയ്ക്കാൻ തുടങ്ങുന്നു. നായ കുരയ്ക്കുന്നത് തൊട്ടടുത്തുള്ള അയാൾ കേൾക്കുകയും അയാൾ അവിടേക്ക് തോക്കുമായി ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ തന്റെ നായയുടെ അടുത്തെത്തുന്നു. ഈ സമയം അവർ വളരെ സൂക്ഷിച്ച് പാറയുടെ ഇടയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അയാൾ ആ പാറയിലേക്ക് കയറുകയും അവരുടെ പിറകെ പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ഒരുവൻ അയാൾ പിറകെ വരുന്നത് കാണുകയും അവൻ വേഗം പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അയാൾ തോക്ക് അവന് നേരെ ചൂണ്ടുകയും ഇതിനിടെ ഒരു പാറക്കല്ലിളകി അവൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതോടെ അയാൾ താഴേക്ക് ഇറങ്ങുകയും ശേഷം അവന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. എന്നെ ഒന്നും ചെയ്യരുതെന്ന് അവൻ അയാളോട് യാചിക്കുമെങ്കിലും അയാൾ അവനെ വെടിവെച്ചു കൊല്ലുന്നു. ഇത് മുകളിൽ ഒളിച്ചിരുന്ന നായകനും നായികയും കേൾക്കുന്നുണ്ട്. അവനെ കൊന്നിട്ട് നിൽക്കുന്നതിനിടെ പെട്ടെന്ന് തന്റെ തൊട്ടടുത്ത് നിന്നും ഒരു ശബ്ദം അയാൾ കേൾക്കുന്നു. നായകന്റെ ബാഗിനുള്ളിൽ ഇരിക്കുന്ന പാവക്കുട്ടിയിൽ നിന്നുമാണ് ആ ശബ്ദം വരുന്നത്. അവനത് പുറത്തെടുക്കുമെങ്കിലും എങ്ങനെയാണ് അത് നിർത്തേണ്ടതെന്ന് അവൻ അറിയാൻ കഴിയുന്നില്ല. ആ ശബ്ദം എവിടെ നിന്നാണെന്ന് അയാളും നായയും ശ്രദ്ധിക്കുമെങ്കിലും അല്പസമയത്തിനുള്ളിൽ ആ ശബ്ദം ഓഫ് ആവുന്നു. ഇതോടെ അയാൾ അവിടെ നിന്ന് പോവുകയും അവർ അധിക ദൂരത്തേക്കൊന്നും പോകില്ലെന്നും എന്തായാലും നമുക്കവരെ കിട്ടുമെന്നും നായയോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ നായകനും കൂടെയുള്ളവളും തൽക്കാലം അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും അവർ നടന്ന് രാത്രി ഒരു സ്ഥലത്ത് ചെന്ന് വിശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ അവർ തമ്മിൽ സംസാരിക്കുന്നു. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളിന് അങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ടെന്നും അയാൾ ആരായിരുന്നുവെന്നും അവൻ അവളോട് ചോദിക്കുന്നു. അമേരിക്കയുടെ അതിർത്തി കടക്കാൻ എന്നെ സഹായിക്കാൻ വേണ്ടി എന്റെ മാതാപിതാക്കൾ അയാളെ വാടകയ്ക്കെടുത്തതാണെന്നും എന്നാൽ അയാൾ എന്നെ തുടരെ ശല്യം ചെയ്തിരുന്നുവെന്നും അവൾ പറയുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഈ ടീമിനോടൊപ്പം എത്തിപ്പെട്ടത് എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. എന്നെ ഒരിക്കൽ അമേരിക്കയിൽ വെച്ച് ഹെഡ്ലൈറ്റ് ഇല്ലാത്ത വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ചു. അങ്ങനെ ഒരു കേസിന് പിറകെ അടുത്തടുത്ത കേസുകൾ ഒന്നൊന്നായി വരാൻ തുടങ്ങി. ഒടുവിൽ അവർ എന്നെ അമേരിക്കയിൽ നിന്നും പുറത്താക്കി. പുറത്താക്കുന്നതിന് മുമ്പ് എന്റെ മകൻ എന്നെ കാണാൻ വന്നിരുന്നു. അവനാണ്
എനിക്ക് ഈ ടെഡി ബിയർ തന്നത്. ഞാനൊരിക്കൽ അവന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമെന്നും ഈ ടെഡി ബിയർ അവനെ തിരിച്ചേൽപ്പിക്കുമെന്നും അവന് വാക്കുകൊടുത്തിരുന്നു എന്ന് നായകൻ പറയുന്നു. അതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് ഈ ടീമിനോടൊപ്പം അമേരിക്കയിൽ പോകാൻ ഞാൻ ശ്രമിക്കുന്നത് എന്നും അവൻ പറയുന്നു. അന്ന് രാത്രി താടിക്കാരനും അവരെ പിടിക്കുന്നതിനെ പറ്റി തന്റെ നായയോട് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നു. പെൺകുട്ടി ഉറക്കമെഴുന്നേറ്റ് നോക്കുമ്പോൾ ദൂരെ അയാളുടെ കാർ കിടക്കുന്നത് കാണുന്നു. അങ്ങനെ അയാൾ കാണാതെ അവൾ ഒളിച്ചൊളിച്ച് പോകുന്നതിനിടെ തന്റെ തൊട്ടരികിൽ ഒരു ശബ്ദം കേൾക്കുന്നു. അവൾ നോക്കുമ്പോൾ അവിടെ റാറ്റിൽ സ്നേക്കുകൾ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ധാരാളം പാമ്പുകളുടെ ഇടയിൽ അവൾ പെട്ടുപോയെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ആ പാമ്പുകൾ അവളുടെ ദേഹത്തു കൂടി കയറുമെങ്കിലും അവൾ അവിടെ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. അങ്ങനെ അവൾ നേരെ നായകന്റെ അടുത്തെത്തുകയും അയാൾ അവിടെ ഉണ്ടെന്നും എങ്ങനെയെങ്കിലും അയാളുടെ വണ്ടി എടുക്കാൻ പറ്റിയാൽ നമുക്ക് എവിടെ നിന്നും രക്ഷപ്പെടാമെന്നും അവൾ അവനോട് പറയുന്നു. അതിന് ആദ്യം അയാളുടെ നായയെ ഒഴിവാക്കണമെന്ന് അവൻ പറയുകയും അക്കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നും അതിന് നിന്റെ ടെഡി ബിയർ തന്നാൽ മതിയെന്നും അവൾ പറയുന്നു. ഈ സമയം അയാൾ പോകാൻ വേണ്ടി തന്റെ സാധനങ്ങളെല്ലാം വണ്ടിയിൽ വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ നായ ഒരു ശബ്ദം കേൾക്കുകയും അത് അവിടേക്ക് ഓടുകയും ചെയ്യുന്നു. അത് പോകുന്നത് കണ്ട് അയാൾ തോക്കുമെടുത്ത് അതിന്റെ പിറകെ ചെല്ലുന്നു. അങ്ങനെ അയാൾ നായയുടെ കൂടെ കയറി ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന ടെഡി ബിയറിൽ നിന്നുമാണ് ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമയം കൊണ്ട് നായകനും കൂടെയുള്ളവളും വണ്ടിയുടെ അടുത്തെത്തിയിരുന്നു. ഉടൻ അയാൾ അവരെ വെടിവെക്കാനായി ഉന്നം പിടിക്കുകയും നായ അവരുടെ നേർക്ക് പോവുകയും ചെയ്യുന്നു. അയാൾ വെടിവെക്കാൻ ശ്രമിക്കുമെങ്കിലും പാമ്പ് അയാളുടെ കാലിൽ ചുറ്റിയതിനാൽ ബുള്ളറ്റ് അവരുടെ ദേഹത്ത് കൊള്ളാതെ മിസ്സാവുന്നു. വീണ്ടും അയാൾ വെടിവെക്കാൻ ശ്രമിക്കുമെങ്കിലും അവർ വണ്ടിയുടെ അടുത്തെത്തുകയും ഒളിച്ചിരിക്കുകയും ചെയ്യുന്നു. ഈ സമയം പട്ടി അവരുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നായകൻ വണ്ടിയുടെ ലോക്ക് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പട്ടി ഓടി അവരുടെ തൊട്ടടുത്തെത്തുകയും ഉടൻ നായകൻ ഡോർ തുറന്ന് അവർ രണ്ടുപേരും അകത്ത് കയറുകയും ചെയ്യുന്നു. ശേഷം അവൻ തന്റെ കയ്യിലിരിക്കുന്ന നെയിൽ കട്ടർ ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അയാൾ തോക്കുമായി അവിടേക്ക് ഇറങ്ങി വരികയും അവരെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആ വണ്ടി സ്റ്റാർട്ടാവുകയും അവർ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. പട്ടി പിറകെ ഓടുമെങ്കിലും അവരെ പിടിക്കാൻ കഴിയുന്നില്ല. ഇതോടെ അവർ സന്തോഷത്തോടെ ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ നേരെ മെക്സിക്കോയിൽ എത്തിക്കാമെന്നും നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുവെന്നും വളരെ ആഹ്ലാദത്തോടെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ബുള്ളറ്റ് അവളുടെ ദേഹത്ത് പതിക്കുകയും ഉടൻ വണ്ടിയുടെ നിയന്ത്രണം നഷ്ടമാവുകയും ചെയ്യുന്നു. ഇതോടെ താടിക്കാരന് വളരെയേറെ ആശ്വാസമാകുന്നു. അങ്ങനെ അവർ പരിക്കുകളോടെ വണ്ടിയിൽ നിന്നും ഇറങ്ങുകയും അയാൾ എവിടെയാണെന്ന് നോക്കുകയും ചെയ്യുന്നു. ഈ സമയം അയാൾ അവരുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട നായകൻ ഉടൻ തന്നെ അവളെ വണ്ടിയിൽ നിന്നും വലിച്ചു പുറത്തെത്തിക്കുന്നു. ഈ സമയം അയാൾ ഓടി വണ്ടിയുടെ അടുത്തെത്തി അതിൽ നോക്കുമെങ്കിലും അവിടെ ആരെയും കാണാൻ കഴിയുന്നില്ല. ഇതോടെ അയാൾക്ക് നന്നായി ദേഷ്യം വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം കൊണ്ട് നായകനും കൂടെയുള്ളവളും അവിടെ നിന്നും അല്പം ദൂരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ നടന്ന് തളർന്ന അവൻ അവളെ ഒരിടത്ത് ഇരുത്തുകയും അവൾക്ക് മരുന്ന് വെക്കാനായി വണ്ടിയിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് എയ്ഡ് തുറന്നു നോക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനുള്ളിൽ ഒരു ഫ്ലെയർ ഗൺ ഇരിക്കുന്നതായി അവൻ കാണുന്നു. അങ്ങനെ അവൻ അവളുടെ നേർക്ക് തിരിയുകയും ഇനി നിന്നെ കൊണ്ട് ഒരടി പോലും നടക്കാൻ കഴിയില്ലെന്നും നിന്നെയും കൊണ്ട് പോകുകയാണെങ്കിൽ ഞാനും മരിക്കേണ്ടി വരുമെന്നും എനിക്ക് നിന്നെ ഇവിടെ ഇട്ടിട്ട് പോയേ പറ്റുള്ളൂ എന്നും അവൻ പറയുന്നു. എന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുതെന്നും അയാൾ എന്നെ കൊല്ലുമെന്നും അവൾ കരഞ്ഞു പറയുന്നു. എന്നോട് ക്ഷമിക്കാനും എനിക്ക് എന്റെ മകന്റെ അടുത്ത് എത്തിയേ പറ്റുള്ളൂ എന്നും എനിക്കും നിന്നോടൊപ്പം മരിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോകുന്നു. ഈ സമയം അയാൾ അവളുടെ രക്തക്കറയെ പിന്തുടർന്ന് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അയാൾ അവളുടെ അടുത്തെത്തുമെങ്കിലും നായകൻ ഒരു ഉയർന്ന സ്ഥലത്ത് കയറുകയും അടുത്ത് ആരെങ്കിലും സഹായത്തിനുണ്ടോ എന്നറിയാനായി മുകളിലേക്ക് വെച്ച് ഫ്ലെയർ ഗൺ പൊട്ടിക്കുകയും ചെയ്യുന്നു. ഇത് അയാൾ കാണുകയും അയാളുടെ ശ്രദ്ധ അവന്റെ നേർക്ക് തിരിയുകയും ചെയ്യുന്നു. അയാൾ അവനെ വെടിവെക്കാൻ ശ്രമിക്കുമെങ്കിലും ആ വെടിയുണ്ട കൊള്ളാതെ അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നു. ഇതോടെ അയാളും പട്ടിയും അവന്റെ പിറകെ പോകുന്നു. അങ്ങനെ അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അയാളുടെ പട്ടി അവന്റെ കൂടെ എത്തുകയും അവൻ അവിടെയുള്ള മുൾക്കാടിന്റെ ഇടയിലേക്ക് ഓടി കയറുകയും ചെയ്യുന്നു. എന്നാൽ അവിടേക്കും പട്ടി കയറി വരുന്നത് കണ്ട് പട്ടിയിൽ നിന്ന് രക്ഷപ്പെടാനായി മുള്ള് കൂട്ടമായി ഇരിക്കുന്നതിന്റെ ഇടയിലേക്ക് അവൻ കയറുന്നു. എന്നാൽ അവൻ എത്ര കൂട്ടമായ മുള്ളിന്റെ ഇടയിലേക്ക് കയറിയിട്ടും അവിടേക്കെല്ലാം ആ പട്ടി കൂളായി തന്നെ കയറി വരുന്നത് അവൻ കാണുകയും ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ അവൻ ഉടൻ തന്നെ ഫ്ലെയർ ഗണ്ണിൽ ഉണ്ടയിടുകയും ശേഷം പട്ടിയുടെ നേർക്ക് പൊട്ടിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഫ്ലെയർ ഗൺ അതിന്റെ വായിക്കകത്തിരുന്ന് കത്തുകയും അത് മുള്ളിന്റെ ഇടയിൽ കിടന്ന് മരണവെപ്രാളത്താൽ പിടയുകയും ചെയ്യുന്നു. നായയുടെ നിലവിളി അയാൾ കേൾക്കുകയും അയാൾ അവിടേക്ക് ഓടി വരികയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് നായകൻ മുള്ളിന്റെ ഇടയിൽ നിന്ന് പുറത്തിറങ്ങുകയും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അവിടേക്ക് ഓടിയെത്തുന്ന അയാൾ കാണുന്നത് അയാളുടെ പട്ടി മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ട അയാൾ സങ്കടത്തോടെ അതിനെ വെടിവെച്ച് കൊല്ലുകയും ശേഷം അവിടെ ഇരുന്ന് ഉറക്കെ കരയുകയും ചെയ്യുന്നു. ഇതോടെ അയാൾക്ക് നന്നായി ദേഷ്യം വരികയും അയാൾ വളരെയേറെ ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി കൊന്നിരിക്കുമെന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഇതിനിടെ നായകൻ ഓടി ദൂരെ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്റെ മുന്നിലായി ഒരു പോലീസ് വണ്ടി പോകുന്നത് അവൻ കാണുകയും അവൻ അതിന്റെ നേർക്ക് നിന്ന് സഹായത്തിനായി ഉറക്കെ വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ അത് കേൾക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട്
കണ്ട് അവൻ ഉറക്കെ വിളിച്ചുകൊണ്ട് ആ വണ്ടിയുടെ പിറകെ ഓടുന്നു. എന്നാൽ ഓടി ഓടി അവൻ മറിഞ്ഞു വീഴുകയും ശേഷം തളർന്ന് അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ അയാൾ അവന്റെ നേർക്ക് വെടിവെക്കുന്നു. ഇതോടെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും അയാൾ അവനെ വീണ്ടും വെടിവെക്കാൻ ശ്രമിക്കുകയും ഇതോടെ അവൻ ഒരിടത്ത് ഒളിക്കുകയും ചെയ്യുന്നു. ഇനി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അവൻ അവിടെ നിന്ന് ഉറക്കെ സഹായത്തിനായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം കൊണ്ട് അയാൾ ഓടി അവന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടുന്നു. ഓടി ഓടി അവൻ തൊട്ടടുത്തുള്ള മലയുടെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമെങ്കിലും അയാൾ പിറകെ വന്ന് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ ആ ബുള്ളറ്റിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയും അയാൾ അവന്റെ പിറകെ പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ ഓടിയോടി ഒരു കല്ലിന്റെ താഴേക്ക് വരികയും അയാൾ മുകളിലെത്തുകയും ചെയ്യുന്നു. അയാൾ കാണാതെ അവൻ കല്ലിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ അയാൾ അവനെ വിടാൻ തയ്യാറാവാതെ അവന്റെ പിറകെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതോടെ അവൻ അവിടുത്തെ അപകടം നിറഞ്ഞ കല്ലുകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അയാൾ അവനോട് പ്രതികാരം ചെയ്യാനായി അവനെ വിടാതെ തന്നെ പിന്തുടരുകയാണ്. അങ്ങനെ ഒടുവിൽ അവൻ ആ കല്ലിന്റെ ഏറ്റവും മുകളിൽ കയറുന്നു. അവൻ മുകളിലുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. ഇതോടെ അയാൾ കാണാതെ അവൻ താഴെ ഇറങ്ങുകയും അവിടെ ഒളിക്കുകയും ചെയ്യുന്നു. അയാൾ മുകളിൽ കയറിയിട്ടും അവനെ കാണാത്തതിനാൽ അവിടെ നിന്നും അയാൾ താഴെ ഇറങ്ങുന്നു. ഈ സമയം കൊണ്ട് അവൻ അയാളുടെ പിന്നിലാവുന്നു. അങ്ങനെ അവൻ എവിടെയാണെന്ന് അയാൾ ഒരു കല്ലിന്റെ വിളുമ്പിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തനിക്കിനി ഒരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കിയ അവൻ ഉടൻ ഓടി വന്ന് അയാളെയും കൊണ്ട് താഴേക്ക് വീഴുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വീണ് അവിടെ കിടക്കുകയാണ്. വീഴ്ചയിൽ അയാളുടെ എല്ലൊടിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതോടെ അവർ രണ്ടുപേരും പതിയെ എഴുന്നേൽക്കുകയും തോക്കിന്റെ അടുത്തേക്ക് ഓടുകയും ചെയ്യുന്നു. എന്നാൽ അയാൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ നായകൻ തോക്ക് കൈക്കലാക്കുകയും ശേഷം അയാളുടെ നേർക്ക് തോക്ക് ചൂണ്ടുകയും ചെയ്യുന്നു. അയാൾ തന്റെ കാലൊടിഞ്ഞ വേദനയിൽ പുളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ അവരെ എല്ലാം മൃഗങ്ങളെ കൊല്ലുന്നത് പോലെ കൊന്നുവെന്നും നീയും വളരെ മോശമായ ഒരു മരണം അർഹിക്കുന്നുവെന്നും അവൻ പറയുന്നു. അവൻ തന്നെ വെടിവെക്കുമെന്ന് അയാൾ വിചാരിക്കുമെങ്കിലും അല്പസമയം നോക്കിയ ശേഷം ഒന്നും ചെയ്യാതെ അവൻ അവിടെ നിന്നും തോക്കുമായി നടന്നു പോകുന്നു. ുള്ള ശിക്ഷ ഈ മരുഭൂമി തന്നുള്ളുമെന്നും അവൻ അയാളോട് പറയുന്നു. എന്നെ ഇട്ടിട്ട് പോകരുതെന്നും എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും എന്നെ കൊന്നിട്ട് പോകാനും അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നു. എന്നാൽ ഇതൊന്നും കേൾക്കാതെ അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നു. ഇതോടെ അയാൾ മരുഭൂമിയിൽ വീഴുകയും ആ വെയിലേറ്റ് അവിടെ തന്നെ കിടക്കുകയും ചെയ്യുന്നു. ശേഷം അവൻ നേരെ ആ പെൺകുട്ടിയുടെ അടുത്തെത്തുന്നു. അവൾ ആകെ തളർന്ന് അവശയായി കിടക്കുകയാണ്. അങ്ങനെ അവൻ അവളെ തോളിലെടുക്കുകയും ശേഷം അവളുമായി ആ മരുഭൂമിയിലൂടെ നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും യാതൊരു പ്രശ്നവുമില്ലാതെ നടന്ന് പോകുന്നതോടെ സിനിമ അവസാനിക്കുന്നു. 2015 വെറും $3 million ലോ ബഡ്ജറ്റായി പുറത്തിറങ്ങിയ ഈ സിനിമ $5 million ആണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.